ഉലക്കപ്പന്നി കുലുക്കി സർവത്തിന് വില ആയിരം രൂപ കൊണ്ടു ഇന്റെ ഒരു ക്ലൂ ഇല്ല Hi, families and friends. സ്വാഗതം എല്ലാവർക്കും മിസ്റ്റർ ആൻഡ് മിസസ് മല്ലൂസിലേക്ക്. അപ്പൊ കൊറോണ അല്ലേ നാണല്ലേ നിങ്ങൾക്ക് എന്നൊന്നും ചോദിച്ചാൽ ആരും വരരുത്. എല്ലാരും ഹോം ക്വാറന്റൈനിൽ വീട്ടിലിരിക്കുകയാണ്, നമ്മളും വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ ഒരു ഫണ്ണിന് വേണ്ടി ചെയ്യാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഈ ഗെയിംസിന്റെ ചില റൂൾസുകൾ പറയാം. പാട്ട് ഉറക്കനെ വെക്കും. ആ ഉറക്കനെ വെക്കുന്ന സമയത്ത് നമ്മൾ ലിപ്പോണ്ട് ഒരു വേർഡ് പറയും. അത് മലയാളത്തിലുള്ള വേർഡോ ഏതെങ്കിലും ഒരു വേർഡായിരിക്കാം. അപ്പൊ ആ വേർഡ് ഗസ് ചെയ്ത് പറയണം, ഏതാണ് ആ വേർഡ് എന്ന്. പറഞ്ഞാൽ നോ പനിഷ്മെന്റ്. തെറ്റി കഴിഞ്ഞാൽ മൂന്ന് ചാൻസ് തരും. ആ മൂന്ന് ചാൻസിനുള്ളിൽ തെറ്റാതെ പറയണം. പറഞ്ഞ പനിഷ്മെന്റ് ഇല്ല, പറഞ്ഞില്ലെങ്കിൽ പനിഷ്മെന്റ് ഉണ്ട്. അപ്പൊ പനിഷ്മെന്റിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് കൂടെ ചെയ്തിട്ടുണ്ട്. ഇതെന്റേതാണ്. ഓക്കെ, അതാണ് ഈ ഗെയിമിന്റെ റൂൾസ്. അപ്പൊ ശരി, ഇതൊരു ഫൺ വീഡിയോ ആണ്. എല്ലാരും വീട്ടിൽ ബോറടിച്ചിരിക്കുക, അപ്പൊ എല്ലാരും എന്റർടൈൻ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ തുടങ്ങുന്നതാണ്. അപ്പൊ ശരി, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഉറക്കണ്ട്, ഉറക്ക പാട്ട് വെച്ചിട്ടുണ്ട്. എനിക്കും പേപ്പർ ഉണ്ടല്ലോ. അപ്പൊ തുടങ്ങട്ടാ. ശരി, അങ്ങോട്ട് പോയിക്കോട്ടെ, ഞാൻ പറയാം. അവർക്ക് നിങ്ങൾക്കും കാണാമല്ലോ അല്ലേ. ശരി, ഒരു തവണ കൂടാ. ജയിച്ചല്ലോ. ഇനി ഞാൻ മനുഷ്യണ്ടല്ലോ. ദൈവമേ, പോസിയണ്ട, ഇതുണ്ട് എടുക്ക. ഓക്കെ, അപ്പോ നമുക്ക് ഒരുപാട് ഒരുപാട് നല്ല അഞ്ചാറെണ്ണം എഴുതിയിട്ടുണ്ട്. അത് നല്ല കുലുക്കം. ഓംലെറ്റ് മേക്കിംഗ്. ഓക്കെ, ഇത് എന്താച്ചാല് എനിക്കൊരു ഓംലെറ്റ് ഉണ്ടാക്കി തരണം ഏട്ടാ. ഓക്കെ, ഇപ്പൊ ഉണ്ടാക്കണ്ട, കാരണം ഇപ്പൊ നമ്മള് വീഡിയോ ബ്രേക്ക് ആവും. അപ്പോ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഏട്ടൻ ഉണ്ടാക്കിയെന്ന ഓംലെറ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇത് ഞാൻ കളഞ്ഞിട്ടോ. ഇനി ഇന്റെ വീട് ഇന്റെ ഏട്ടന് വേർഡ് എന്തായിരുന്നു ആദ്യത്തെ? ഏട്ടൻ എന്നോട് പറയിച്ചത് എല്ലോ സിനിമ പേരാ? എല്ലോ സിനിമ പേരാ ഏട്ടന്റെ? അപ്പൊ ശരി, ഏട്ടന്റെ ഒരു വേർഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു വേർഡ്. മൊത്തം നമ്മള് മൊത്തം നമ്മൾ അഞ്ച് വേർഡ്സ് ആണ്. അപ്പൊ ഏട്ടന്റെ ഫസ്റ്റ് ചാൻസ് കഴിഞ്ഞു, ഇനി എന്റെ ഫസ്റ്റ് ചാൻസ്. ഓക്കെ, പറയണ്ട. എന്ത്? ഫസ്റ്റ് ചാൻസ് കഴിഞ്ഞിട്ടാ. അപ്പൊ എത്ര? മൂന്നെണ്ണു. നാലെണ്ണം. ആ ശരി, തെറ്റ് പറഞ്ഞാൽ മൂന്ന് ചാൻസ് പറയാൻ വേണ്ടി. ഉണക്ക ചമ്മന്തി. കണ്ണടക്കി, ഒരു കാര്യത്തിന്, ഒരു കാര്യത്തിനാ ഉണക്ക ചമ്മന്തി അല്ലേ? കണ്ണടക്കി, ശരി, കണ്ണടച്ച്.
കണ്ണുറക്ക് രണ്ടാമത് ചാൻസ് ഇട്ടാ. അപ്പൊ ഉടക്ക ചമ്മന്തി അല്ല? അല്ല. ആ ഒന്ന് കണ്ണൂടെ. എന്താണ് കാണിക്കുന്നത്? നീ പാടിക്ക് മൂന്ന് ചാൻസ് കഴിഞ്ഞിട്ടോ. എനിക്ക് കിട്ടുന്നില്ല ഒരു തവണ കേൾക്കുമോ? പാട്ട് കഴിഞ്ഞ ഇല്ലല്ലേ? പാട്ട് പാടുന്നു. നീ കാണിക്കോ? നീ പറ വിശ്വാസല്ലേ ഏട്ടന? എന്തോ ചപ്പാത്തി നിനക്ക് മനസ്സിലായില്ല. എനിക്ക് എന്തേലും പറയും ലാസ്റ്റ്. എനിക്ക് അറിയില്ല. ഉരുക്ക ചപ്പാത്തി കുലുക്കി സർബത്ത് ഇപ്പഴും ഏട്ടനെ തൊട്ട് ഞാൻ ഔട്ട്. അപ്പൊ എത്ര പഠിച്ചിട്ട് ചെയ്യണോ? ആയിരം രൂപ ഓംലേറ്റ് നമുക്ക് ലാസ്റ്റ് ഉണ്ടാക്കട്ടെ. ഏട്ടനെ കൊണ്ടുണ്ടായി ജയിച്ചു. ഇനി ഏട്ടന്റെ ചാൻസ് ആണേ. ഒരു കുലുക്കി സർവത്തിന്റെ കയ്യിൽ 1000 രൂപ കൊണ്ടുപോയി. ഇത് നമുക്ക് മിന്ത്രയിൽ നിന്ന് ഓർഡർ ചെയ്യാം. ഇപ്പഴല്ല നമ്മുടെ കൊറോണ കഴിഞ്ഞിട്ട് ഞാൻ അത്ര ദൂരത്തും ഞാൻ അങ്ങനെ നിക്കൊണ്ടിട്ടാ പിടിച്ചോ. ശരിട്ടാ നോക്കോ ഒന്ന് കഴിഞ്ഞിട്ടോ. പിന്നെ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. സിനിമ പേരാണോ? ക്ലൂന്നുണ്ടാവും. രണ്ട് പറഞ്ഞാ എനിക്ക് നോക്ക്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അല്ല അല്ല എന്തോ കഴിച്ചാൽ നല്ലേ. അല്ല രണ്ട് കഴിഞ്ഞിട്ടാ ഞാൻ പറ്റുന്നുള്ളു. അല്ല നാലെ നാലെണ്ണ മൂന്ന് ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് നാലെണ്ണം. ഞാൻ നാലെണ്ണം പറഞ്ഞതാ. യെസ് ലാസ്റ്റ് ഫൈനൽ പറഞ്ഞോ. വേമറ 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 എന്താ തെറ്റി പറഞ്ഞാലും മൂന്ന്. ഞാൻ ത്രീ ചാൻസ് എടുത്തിട്ടില്ല ഏട്ടാ. ഒന്നും രണ്ടെണ്ണം കഴിഞ്ഞ് തെറ്റി പറഞ്ഞു. രണ്ടെണ്ണം എന്തൊക്കെ? മൂന്നെണ്ണം മൊത്തം തെറ്റി പറഞ്ഞു മൂന്നാണ്. ഞാൻ ഒന്നും പറഞ്ഞിട്ടോ ഇത് കേക്ക്. മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം പറഞ്ഞു കഴിഞ്ഞു. ഇനി ആകെ പറഞ്ഞല്ലോ. അല്ലേട്ടാ തെറ്റി പറഞ്ഞ മൂന്ന് ചാൻസ്. ഞാൻ രണ്ടെണ്ണം തെറ്റി പറഞ്ഞു. രണ്ട് ചാൻസ് കഴിഞ്ഞു. ഒരെട്ട് കൂടെ പറയേ. എന്തോ വായലുള്ള എന്തോ പിടിക്കാൻ വേണ്ടി കാത്തുന്ന പോലെ ഇരിക്കാവണം. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടോ കഴിഞ്ഞിട്ടോ. അച്ചാമ്മ കുട്ടിയുടെ അച്ഛായൻ നല്ല കുട്ടിയാണ്.
പറയും ഇന്റെ പണിഷ്മെന്റ് കഴിഞ്ഞൊക്കെ ഞാൻ ചെയ്തോണ്ടിരിക്കണേ എന്റെ ഒരെണ്ണം പോലും വന്നിട്ടില്ലല്ലോ. പിടിക്കൂ സഹോദര. ഇനി 5000 രൂപ ഉണ്ടായിരുന്നു ആ തീരുമാനിച്ചാൽ. ലെമൺ ഈറ്റിംഗ് വിത്തൗട്ട് ബ്ലിങ്ക് ബ്ലിങ്ക്, അതായത് ലെമൺ കഴിക്കുക ബ്ലിങ്ക് ചെയ്യാതെ കണ്ണ് വെട്ടാണ്ട്. ശരി, ഞാൻ ലെമൺ പോയിട്ടുണ്ട്. ലെമൺ ഇല്ല, കൊടുന്നേരുണ്ടാവും ഹാഫ് ലെമൺ ടാ. മുന്നേ തന്നെ സാധനങ്ങൾ കൊടുന്നില്ല, കാരണം അത് ഗസ് ചെയ്യാവല്ലോ. എന്താ പണിഷ്മെന്റ്? നിങ്ങക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാണാവോ? നമ്മള് നാച്ചുറൽ ആയിട്ടാട്ടോ ചെയ്യണത്. ഹാഫ് ലെമൺ. നമ്മക്ക് ആദ്യമായിട്ട് ഒരു നെഗറ്റീവ് കമന്റ് വന്നു, എന്ത് പ്രഹസനാടോന്ന്. അപ്പോ നമ്മളെ നേരിട്ട് പരിചയമുള്ളവർക്ക് അറിയാം നമ്മൾ അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് കഴിയണത്. അപ്പൊ കാണുന്നവർക്ക് പ്രഹസനായിട്ട് തോന്നുമായിരിക്കും, നെവർ മൈൻഡ്. നമ്മൾ ഇങ്ങനെയാണ് 10 വർഷമായിട്ട്, ഇനിയുള്ള വർഷങ്ങൾ ഇങ്ങനെ ആയിരിക്കും. അപ്പൊ നമ്മുടെ ഏട്ടൻ ലെമണേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. കം ക്ലോസർ. ഇമ വെട്ടാണ്ട് കഴിക്കണം. ഇമ വെട്ടിയാൽ വേറെ പണിഷ്മെന്റ്. ഓക്കെ, റെഡി, 1 2 3. ആ മുഴുവൻ കഴിച്ചിട്ട് തൊണ്ട് ഇങ്ങനെ എടുക്കണം. ടിക്ടോക്ക്, ഐ ഡോണ്ട് മൈൻഡ്. റെഡി, 1 2. റെഡി, 1 2 3. സ്റ്റാർട്ട്. പൊളിക്കരുത്, കണ്ണാണ്. ഞാൻ കഴിക്കാൻ പോട്ടാ. ഈശ്വരത്ത് എങ്ങനെ കഴിക്കാൻ? ഏട്ടാ ഹോട്ടലിൽ നിന്ന് കഴിക്കാറില്ലേ? ഇത് വലുതാ. ഹൂ സെഡ് ടു കട്ട് ബിഗ് സൈസ്? അതിൽ കുടമൊക്കെ വലുതാ. ശരി, തോലിക്കട്ടി അപാരം തന്നെ. സൂപ്പർ മച്ചനെ. ഓക്കെ, അപ്പൊ നമ്മുടെ ചാലഞ്ച് തുടരും. അപ്പോ അങ്ങേയാട്ട് ഇത് ഇപ്പോ ഏട്ടന്റെ എത്ര എണ്ണം കഴിഞ്ഞു? എന്റെ ആകെ എന്ത് കഴിഞ്ഞു? അങ്ങനല്ലേ ഏട്ടന് എത്ര ചാൻസ് കഴിഞ്ഞു? രണ്ടെണ്ണം. ഞാൻ രണ്ടെണ്ണം. ഇത് മൂന്നാമത്തതാ. റെഡി, അവശതയോടെ പറ. ടക്കി പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കട്ടെ, നമ്മുടെ ഫാമിലിക്ക് പറഞ്ഞു കൊടുക്കട്ടെ. ഞാൻ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാറില്ലല്ലോ. ഏട്ടന് ഇഷ്ടം. ശരി, ഞാൻ പറയുന്നത് പണിഷ്മെന്റ് എടുക്കാതെ ഞാൻ പറയും. ഓൺലി 3 chance, 2 chance. നീ പറ നീ പറ നിന്നെ നീ പറഞ്ഞ ലിപ്പ് ഇങ്ങനെ മൂവ്മെന്റ് നോക്ക്. എന്താണ് നീ പറഞ്ഞു? നീ പറഞ്ഞു ശരിക്കല്ല, ശരിക്കും ഫ്ലോര് പറഞ്ഞു. ശരിക്കും പറയൂ, നീ പറയൂ, ശരിക്കും പറയൂ. ഫ്ലോല് പറയണം. ഇവ് കളകളിയാണ്, ഫുള്ള് കളകളിയാണ്. പറ
ഇതില് ഫ്ലോ ആയിട്ട് അയക്കാണ്ട് ഏട്ടാ. പേരുണ്ടൽ അഞ്ചക്ഷരം തന്നെ ഉള്ളത്. പാവലജ് ക്ലൂ വന്നായിരുന്നു. ഒന്നുകൂടെ പറയാം. മീരു മീരു ഉണ്ടണ്ടി. തെലുങ്കാണോ? നോ, മലയാളം. അങ്ങി പാവല്ലേ മൂട് തരാം. തോറ്റ്. മീ ചക്രത്ത് വളച്ചു വെച്ച് പറയാ. നമ്മുടെ ഏട്ടന്റെ പുതിയ ലുക്ക് എങ്ങനെയുണ്ട്? മുട്ട അടിച്ച് നീ പറ. ഇതിലും അങ്ങനെ പറയാറിയില്ല ഏട്ടാ. ആ നോ ഏട്ടാ, ദിസ് ഇസ് നോട്ട് ഫെയർ. നോ 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 ബിനേട്ട് ഞങ്ങളെ കട്ട 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 ചങ്ക്. പിന്നെ നോക്ക് നോക്ക് നോക്ക്. അപ്പൊ പിന്നെ ഞങ്ങള് ലാസ്റ്റ് വീഡിയോയില് ഞങ്ങളുടെ അമ്മനെ പരിചയപ്പെടുത്തി. അപ്പൊ അതുപോലെ നമ്മുടെ ജീവിതത്തിലെ കട്ട സോറി കട്ട ചങ്കാണ് നമ്മുടെ ഏട്ടന്റെ പത്ത് എത്ര വർഷത്തെ പത്ത് പതിനഞ്ച് വർഷത്തെ പതിനഞ്ചല്ല അതിൽ കൂടുതൽ പത്ത് ഇരുപത് വർഷം ഉള്ള ഫ്രണ്ട്ഷിപ്പാണ്. അപ്പൊ ഞങ്ങളും ഓക്കെ. അപ്പൊ ഞാനും എന്താ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് കട്ട സംഭവങ്ങളായി. കട്ട സംഭവം അതാണ് ബിനു ഏട്ടൻ. ബിനു എന്നാണ് മൂപ്പരുള്ള പേര്. വാളാഞ്ചേരിയുള്ള വീട്. ബിനേട്ടാ, ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ആ ഓക്കെ. ഒന്നും കൂടെ ചാൻസ് ഉണ്ടല്ലോ. ഒന്നും കൂടെ ഏട്ടാ. ഗോഡ് അല്ല. ഹോൺ അല്ല. ഒന്നുകൂടെ അല്ല, ഞാൻ പറഞ്ഞില്ല. ഇംഗ്ലീഷ് വേടാ. അതൊന്നും പറഞ്ഞാ ഇംഗ്ലീഷുമായി ബന്ധമുണ്ട്. ഇംഗ്ലീഷ് ഉണ്ട്. ഇംഗ്ലീഷ് ആണ്. ഒന്നുകൂടെ ഒന്നുകൂടെ പറഞ്ഞില്ല. ടു ടൈംസ് തെറ്റി പറഞ്ഞോളൂ. ഒന്നുകൂടെ ഇത് കള്ളക്കളി. ഇത് ഫുള്ള് കള്ളക്കളി. ഒന്നുകൂടെ ലാസ്റ്റ്. ഇങ്ങനെ പറഞ്ഞേട്ടിയിലൊന്നും പറഞ്ഞില്ലപ്പ. ഞാൻ തൃപ്തനായി. സത്യത്തിൽ ഞാന് ഋഷി സിംഗൻ എന്നൊക്കെ എഴുതാൻ പറ്റുന്നത്. ഋഷി സിംഗൻ അല്ലേ ഋഷി? ഞാനോ ചക്ഷശ്രവണ കളസ്ഥരാം ദർദുരം എന്ന് വിചാരിച്ച പിന്നെ വേണ്ട. എടുക്കൂ. ഇഷ്ടം പറ്റോ? ഇഷ്ടം എടുത്തോ. ഇഷ്ടമല്ല അതിനൊന്നും എടുക്ക്. പക്ഷെ ഇട്ടിന്റെ പണികളാണോ? ഷിറ്റാണോ?
മീശ വരയ്ക്കാൻ അനുവദിക്കുക, വെരി നൈസ്, താങ്ക് യു. എവിടെ 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 മീശ വരയ്ക്കാൻ കേട്ടാ, ഞാൻ മീശ പിരിച്ചു, അത് മീശ വരയ്ക്കാണ്. അത് പിന്നെ വരയ്ക്കാൻ തലക്കാൻ വേണ്ടി കൊട്ടാ. എങ്ങനെയാ ഇല്ല അങ്ങനല്ല പണിഷ്മെന്റ് ചെയ്തോണ്ടിരിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. വെറ്റ് വൈപ്സ്, വെറ്റ് വൈപ്സ്. ആ കുഴപ്പമില്ല, ഇല്ല പോകില്ല, ഉറപ്പില്ല, കാരണം അത് വാട്ടർ പ്രൂഫാ. ഓക്കെ റെഡി. ഏട്ട എങ്ങനെ ഇടോ അങ്ങനെ പറഞ്ഞില്ല, ഞാൻ കാട്ടിയത് ഞാൻ കാട്ടിയത്. അത് ഞാൻ മിസ്ലീഡ് ചെയ്യും, അത് മിസ്ലീഡ്. എന്റെ ഇഷ്ടമാണ് എവിടെ ചോറിയണം എന്നുള്ളു. നോ, വെരി ക്ലോസ്. കണ്ണടക്കി, ഒന്നോട് പറയും, ഒന്നോട് പറയും. സെയിം തെറ്റ് ഏതെങ്കിലും ലോകത്ത് പൊട്ടന്മാര് പറയും. ഫസ്റ്റ് ചുമക്കിയ പറഞ്ഞു, എന്താ ഫസ്റ്റ് ചുമക്കിയ, അതെല്ലാം പറഞ്ഞപ്പോ രണ്ടാമത്തത് രണ്ടക്ഷരമുള്ളത് പറഞ്ഞു വരുമ്പോ. ആ മൂന്ന് അഞ്ഞൊന്നൂടി പറ, പാവല്ലേ. മലയാളം ഇംഗ്ലീഷ് ഒക്കെ ഉണ്ടത്, ഇതിന് മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ തന്നെ പറയാ. ഇംഗ്ലീഷിൽ എനിക്ക് അറിയില്ല കേട്ടോ, അത്രേ സിമ്പിൾ ആയിട്ട് പറയാൻ. രണ്ട് പേരുള്ളത്, രണ്ട് ലെറ്റർ. ആ രണ്ട് ലെറ്ററിന് ഒരിക്കലും ഒരിക്കലും വരില്ല, മഞ്ഞ് വരാൻ പറ്റില്ലല്ലോ. ചുമ്മാ അല്ല, കറക്റ്റ്, കുറച്ച് ക്ലോസ് ആണ്. അല്ല അത് ശരിക്കും ഞാൻ നല്ല പോലെ പറഞ്ഞു തരണ്ടായിരുന്നു. ലാസ്റ്റ് പാവല്ലേ ഏട്ടെ, നോക്കി നോക്കോ, നോക്ക്. ജുംക അല്ലേ, ഹൗ ഈ ലാസ്റ്റ് ചാൻസ് കൊടുക്കണ്ടേ, പാവല്ലേ ചോദിച്ചിട്ട്. ഏട്ട തിന്നണ വീട്ടിലേട്ടക്ക് സുരേഷ് ഗോപിയുടെ ഒരു സിനിമ ഡയലോഗ് പറയാ, മലയാളികളാണ് മലയാളികളാണ് മലയാളികളോടാണോടാ തന്റെ കളി, മലയാളികളോടാണോടാ നിന്റെ കളിയാ, അല്ല മലയാളികളോടാണ്. അതല്ല സുരേഷ് ഗോപിയുടെ സിനിമ പറയത്ത് മലയാളികളാ, അല്ല ഡയലോഗ് പറയട്ടെ. പപ്പുല്ലേ, ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഞാൻ പണിഷ്മെന്റ് ചെയ്തണ്ടേ, ഒരെണ്ണം ഉണ്ട് പാകയിട്ട്. ഓക്കെ ഓക്കെ, റെഡി 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 റെഡി. കിട്ടിയോ? ഇല്ല.
ഇതൊരു ചെയ്യുന്ന പ്രവൃത്തിയ അല്ല, ഒരു പേരാണ്. അന്നുകൂടെ ഒരു പേരാണ്, പേര്. ഐ ഗോട്ട് ഇറ്റ്. നല്ല, നമ്മുടെ ഇത്തിക്കര പക്കി അല്ല. ഇനിയും പണിഷ്മെന്റ് ചെയ്യാൻ പറ്റിയില്ലേ? ലിപ്സ്റ്റിക്ക്, ഐലൈനർ ചടപ്പിച്ചുട്ടോ ഏട്ടാ. ബ്രിങ് എനി കളർ, ഏട്ടാ ഇഷ്ടപ്പെട്ട കളർ എടുത്തോ. ഇഷ്ടപ്പെട്ട കളറും പെൻസിലും ഇവിടെ ഓൾറെഡി ഉണ്ട്. ഏതാണ് ഈ ഗുണ്ടു അടിച്ച? എന്റെ അടുത്ത് തന്നെ വേണം കേട്ടോ ലിപ്സ്റ്റിക്ക് ഇടുന്നത്. നല്ല രസം പറഞ്ഞു ആട്. വേണ്ട, എന്ന് ഞാൻ ഇങ്ങനെ കുത്തിട പാവല്ലേ. ബ്യൂട്ടി സ്പോട്ട്, എന്ത് സുന്ദര മണിയാണിത്. വേണ്ട, പിന്നെ ഇതേയും വാട്ടർ പ്രൂഫ്. പിന്നെ കൊറേ സമയം പിടിക്കും. അയ്യോ വേണ്ട. എന്താ പേരിട നമ്മള്? പിങ്കി, പോങ്കി. എന്റെ ഫോർത്ത് ചാൻസ് ട്ടോ അല്ലേ. എന്ത് ചാൻസ് ആയാലും എന്റെ അടപ്പ് വെച്ച് കണ്ടാ കണ്ടാ. റെഡി കണ്ണടക്കി. ഞാൻ അവർക്ക് ആദ്യം പറഞ്ഞു കൊടുക്കട്ടെ. ആ റെഡി 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 റെഡി. ഒന്നുകൂടെ എനിക്ക് കിട്ടില്ല. ഇതിലും മങ്ങിയത് ആരെങ്കിലും പറയോ? ഇങ്ങനെ പറയുന്നു നീ? ശരിക്കും പറയും, ഒന്ന് ഉറക്കാൻ പറയണേ. കേക്കണ്ട് കേക്കണ്ട്. രാമൻ സീതന്നല്ലേട്ടാ. നീ പറയുന്നത് എന്തോ? ഞാൻ പറഞ്ഞത് കറക്റ്റ് പറഞ്ഞു തരുന്നുണ്ടാവണം നിനക്ക് കിട്ടുന്നത്. നീ ആണെങ്കിൽ കറക്റ്റ് പറഞ്ഞു തരുന്നില്ല. ഒന്ന് പറഞ്ഞേ. ഓക്കെ, ഒരു ക്ലൂ തരപ്പാവല്ലേ. ഒരാളുടെ പേരാണ്. ആ ഒന്ന് പറഞ്ഞേ. This is the last chance. പറയാൻ പറ്റൂല അത്. എനിക്ക് ആ ലിപ്പി മൂമെന്റ് എടുത്ത് വേറെ വൃത്തിയുടെ വേറാണ് നോക്കട്ടെ. അതേത് ഇപ്പൊക്ക് നോക്കട്ടെ. അതല്ല തോറ്റില്ലേ. അല്ല നയൻതാര. ഞാൻ നയൻതാര.
നയനല്ല. ഈ നയൻതാരക്ക് പറഞ്ഞു അങ്ങനെ മതില്ല, ഇങ്ങോട്ട് അങ്ങനെ ഇങ്ങോട്ട് ആൾക്കാര്. ഞാൻ തെറ്റിയായിരുന്നു, ആന്ന് പറഞ്ഞ പറ്റില്ല ഏട്ടാ കണക്ക്. അപ്പൊ എങ്ങനെയാ ഞാൻ രണ്ടെണ്ണം പറഞ്ഞത്? രണ്ടരത്തിലേന്ന് തോച്ചത് എങ്ങനെ? രണ്ടരത്തിലേന്ന് തോച്ചത് എങ്ങനെ ഏട്ടാ? പിന്നെന്താ കടുകണ്ടു ഇങ്ങനത്തെ? ഓക്കെ, കടിയ കൊറച്ച് കടുക് കൊടുക്കും, അത് എണ്ണണം ഏട്ടൻ. ഞാൻ കൊറച്ച് കടുക്. അയ്യോ കാണാൻ പറ്റും കൊറച്ചൊന്നല്ല, അത്യാവശ്യം കടുകയായിട്ട് വന്നിരിക്കുന്നു. ഇത് എണ്ണിക്കഴിഞ്ഞത് കറക്റ്റാണെന്ന് അറിയാ. ഈ കടുക് ഇതേ, ഇത് ഈ ഇത് 52 പിന്നെ ദിലീപിന്റെ പടം ഞാനും കണ്ടായിട്ട് എണ്ണ. ഇത് 52 എണ്ണിക്കൂടെ ഇക്ക് കേക്കണം 52 ശരിക്കും എണ്ണേട്ടെ. സത്യത്തിൽ നോക്കിക്കോ, വേണമെങ്കിൽ എണ്ണി നോക്കുന്നു. ഒന്ന് എണ്ണി നോക്കും. ഞാൻ എണ്ണിയത് കറക്റ്റ് ആണല്ലേ എന്ന് ഞാൻ അറിയാം. ആ ഇക്കി വിശ്വാസേട്ടനെ അതന്നെ ആദിക്കണം ആദിക്കണം. ഒന്ന് എതിർക്ക് ഇട്, ഒന്ന് ഒന്ന് രണ്ട് നാല് അഞ്ച് ആറ് തമിഴിലാണ് ഒണ്ടര രണ്ടര അഞ്ച് ഒണ്ടര രണ്ടര മൂണ്ടര ഉറക്കണ കള്ളകളി കളിക്കുന്നേട. 20 134 കടുക്ക്. ഇതേട്ടത് പാട്ടല്ലല്ലോ. അല്ല വർക്ക്ഔട്ടാ, ഓൺലി വർക്ക്ഔട്ട്. 1 2 3 പാട്ട്. അപ്പൊ നമ്മൾ ലാസ്റ്റത്തെ വേർഡാണ് കേട്ടോ. ഞാൻ പറയട്ടെ. ഓക്കെ, കാൺ പാവണ്ടോ. ഇക്ക് ഫസ്റ്റത്തെ അയ്യോ, ഇക്ക് ഫസ്റ്റത്തെ ചാൻസിൽ നിന്ന് കിട്ടിയതാ. വിശാഖപട്ടണം ആട്, വിശാഖപട്ടണം ആട്. എന്ത് ചെയ്യുന്നു പറ, പണിഷ്മെന്റ് എടുത്തോണ്ട. സിമ്പിളാണ്, 3 ഗ്ലാസ് വെള്ളം നിർത്താണ്ട് കുടിക്കാം. നിർത്തരുത്. തോൽവികളേറ്റ് വാങ്ങാൻ ഇനിയും ഏട്ടന്റെ ജന്മങ്ങൾ ബാക്കി. നാരങ്ങ കുടിച്ചു, നാരങ്ങ കഴിച്ചു, ഇതും കഴിച്ചു, നല്ല വയറിളക്കം പിടിക്കാൻ തോന്നുന്നു. വളരട്ടെ, ഇനി കുറച്ച് കഞ്ഞി എടുക്കട്ടെ. എന്തിനാണ് ഞാൻ പണിഷ്മെന്റ്? ഞാൻ തന്നെ എടുത്തോളാം. പാവട്ടിലേക്ക് ലോകം തോൽവി ആവട്ടെ. കം ക്ലോസർ ബേബി.
ഉറക്കണ്ട പാട്ട്. നോക്കോ നോക്കോ വെളുത്ത നത്ത് അല്ലേ ഒന്നു പറ. കളറൊന്നല്ലത് എന്താണ്? ഇത് ഭക്ഷണമാണോ? ഒരു പേര്. സ്ഥലമാണോ ആളെ പേരാണോ? പേര്. ദാറ്റ്സ് ഇറ്റ് കേട്ടോ. പേര് 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 എന്നെ അറിയല്ലേ. സത്യല്ല കിട്ടിയിലേക്ക് പറ. ഇത് ഫുള്ള് കള്ളക്കളിയാണ്. എന്തറിയോ വേണത്തിന് ഇതിന് വലിയ ചാണടിക്ക് എന്ത് ഇത് ഫുള്ള് കള്ളക്കളിയാണ്. വെളുത്ത കളറല്ല പറഞ്ഞിട്ടുണ്ട്. പിന്നെ കമ്മല് കാണിച്ചിട്ടുണ്ട്. അതിന്റെ ഇഷ്ടമുണ്ട് കമ്മല്. ഏട്ടൻ കൈക്ക് ശ്രദ്ധിച്ചോളൂ. ലിപ്പ് എന്ത് മത്താനാണോ നീ കാണിക്കുന്നത്? ഞാൻ ഇങ്ങനെ കോപ്രായങ്ങളൊന്നും കാണിക്കുന്നില്ലോ. ഏട്ടൻ കാണിക്കണ്ട. ഓക്കെ പാവല്ല രണ്ടു മൂന്ന് ചാൻസ് നോക്ക്. ശ്രദ്ധിച്ചു പറയാം കേട്ടോ. നീ എവിടെയാണെന്ന് നോക്കുന്നില്ല ഏട്ടാ. ഓക്കെ ഇനി ഒന്നും കൂടെ. വെളുത്തേടത്ത് ഇത് ആദ്യം കിട്ടിയില്ലായിരുന്നേ. ഇല്ല വെളുത്തത് വെളുത്തത് കിട്ടി. പക്ഷെ ഈ വെളുത്ത എന്തേ സാറിനൊക്കെ ഒരു പിടി കിട്ടില്ല. സത്യം വെളുത്തേടത്ത് എന്ന് പറഞ്ഞാല് നമ്മളെ വീട്ടുപേര്. ഏട്ടന്റെ വീട്ടുപേര് അതാ വെളുത്തേടത്ത്. ലാസ്റ്റ് കിട്ടിയതപ്പ അത്. ഇനിയിപ്പൊ എനിക്ക് എന്ത് പണിഷ്മെന്റ്? മീഷ നീ അത് പറഞ്ഞു നോക്ക്. നമുക്ക് അറിയാം ഞാൻ ജയിച്ചേ ഞാൻ തന്നെയാണ് ലാസ്റ്റ്. ഏട്ടനുമായി പഞ്ചഗുസ്തി. വാട്ട്? ആണുങ്ങൾക്ക് ശക്തി കൂടുതൽ അതുകൊണ്ട് രണ്ട് കയ്യോ. ഓക്കെ ആയിട്ടില്ല റെഡി വേണ്ടത്ര പറയൂ. തൂങ്ങാൻ പാടില്ല പറഞ്ഞതിന് റഫറി വിസിലടിച്ചിട്ടാണോ? റെഡി വൺ ടു രണ്ട് കൈ ശക്തി വൺ നിനക്ക് റോങ് ആയിട്ട് ചെയ്തിട്ടാ. വൺ ടു പറഞ്ഞിട്ടില്ല. റെഡി റെഡി വൺ ടു പകുതി കൊടുത്തു കഴിഞ്ഞാല് എന്തായാലും ന്യായോ ഞാൻ ത്രീ പറഞ്ഞു ഞാൻ പറയാ. ശരി ശരി റെഡി വൺ ടു ത്രീ. റെഡി വൺ ടു ത്രീ. അല്ലേട്ടാ ഞാനല്ലേട്ടാ ഏട്ടനെ ജയിച്ച്. ഞാൻ രണ്ട് കൈ ഉപയോഗിച്ചു. ഓ എങ്ങനെ ഉണ്ടായിരുന്നേട്ടാ ചലഞ്ച്? ഞാൻ പരവശനായി.
ഓക്കെ, നമ്മള് ഫണ്ണിന് വേണ്ടി ചെയ്തതാണ്. തീർച്ചയായും. പിന്നെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും അറിയിക്കുക, കമന്റ്സ് അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട്, പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നമ്മുടെ ഫാമിലിനെ വലുതാക്കുക. പിന്നെ ഇതുപോലെ എന്തെങ്കിലും ചലഞ്ച് ഒക്കെ ചെയ്യാണെങ്കിൽ ഞങ്ങൾക്ക് ഐഡിയ ഉണ്ടാവും. ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ചെയ്ത് കാണണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഞങ്ങൾ എന്താ അറിയിച്ചാൽ ഞങ്ങൾ ചെയ്യാം. ഇനി വരുന്ന എപ്പിസോഡുകളിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ 21 ദിവസം നമ്മള് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചലഞ്ച് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ ചെയ്യാനുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് രൂപത്തിൽ അറിയിക്കാം. അപ്പൊ നമ്മളത് ഈ പരിമിതിക്കുള്ളിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്, പുറത്തൊന്നും പോകാൻ പറ്റില്ല അതുകൊണ്ട്. അപ്പൊ ഇനി ഇഷ്ടമായിട്ട വീഡിയോ ഇത് നമ്മുടെ ചലഞ്ച് ഇഷ്ടമായോ? ചലഞ്ച് അല്ല, ഫണ്ണി വീഡിയോ. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയണ്ട്, ഡിസ്ലൈക്ക് അടിക്കുന്നുണ്ട്. ഓക്കെ, ഇഷ്ടാവാത്തത് ആ ഡിസ്ലൈക്ക് അടിക്കുന്നതിന്റെ കാരണം ഒന്ന് കമന്റ് അടിക്കണം. അതായത് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല, കാരണം ഒന്നുമല്ല. അതറിഞ്ഞാൽ ഞങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ ആ തെറ്റ് വരുത്താതിരിക്കാൻ വേണ്ടിട്ടാ. ഡിസ്ലൈക്ക് അടിച്ചോളൂ, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഓക്കെ പെർഫെക്റ്റ്. പക്ഷെ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല, ആ കാരണം അടിച്ചാൽ ഞങ്ങൾ അത് ആ തെറ്റിനെ വരുത്താതിരിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. എല്ലാരും കെയർ ആയിട്ടിരിക്കുക, സ്റ്റേ അറ്റ് ഹോം. പിന്നെ എല്ലാരും എപ്പോഴും ഇപ്പൊ ഞാൻ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കുറച്ച് കണ്ടു, എപ്പോഴും മൊബൈലില് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ കണ്ടു. പക്ഷെ എപ്പോഴും മൊബൈലിൽ നോക്കിയിരിക്കാതെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള കാര്യം കൂടി ചെയ്യുക, എക്സസൈസും അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്താൽ വളരെ ഞങ്ങൾ പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയാണ് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ ഫാമിലി മെമ്പേഴ്സ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക, എല്ലാരും കൂടെ ഇങ്ങനെ ഫണ്ണി ആയിട്ടൊക്കെ ഇരിക്കുക, സന്തോഷമായിരിക്കുക, ഇതൊക്കെ നമ്മൾ ഓവർകം ചെയ്യും. അതെ, പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ വീട്ടിലുള്ള അമ്മമാരോട് എനിക്ക് പറയാനുള്ളത് പിള്ളേരൊക്കെ അടുത്തുണ്ടായിരിക്കും, അതുകൊണ്ട് നന്നായി അവരെ ഉപയോഗിക്കുക വീടൊക്കെ വൃത്തിയാക്കാൻ. വീടൊക്കെ വൃത്തിയാക്കാനൊക്കെ ആയിട്ട് പിള്ളേരൊക്കെ അടുത്തടുത്തുണ്ടാവല്ലോ, അപ്പൊ അവരൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുക. പിന്നെ അമ്മേനൊക്കെ സഹായിക്കുക. ഇപ്പൊ ഇപ്പോഴല്ലേ അവരെ നമ്മളൊക്കെ അടുത്ത് കിട്ടുന്ന ഒരു സമയമാണിത്. അപ്പോ മാക്സിമം അവരെ സഹായിക്കുക, വീടൊക്കെ വൃത്തിയാക്കാനും എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ചെയ്യാം. ഓക്കെ, ഞങ്ങൾക്ക് ഇവിടെ അതിന് പറ്റിയൊരു അറ്റ്മോസ്ഫിയർ അല്ല, ഞങ്ങൾക്ക് നാട്ടിലും പോകാൻ പറ്റില്ല, അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇപ്പൊ ഞങ്ങൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ ടേക്ക് കെയർ എല്ലാവരും. പിന്നെ ഏട്ടൻ്റെ ഗുണ്ടു ഇഷ്ടമായെന്ന് പറയണ എല്ലാവരും. അപ്പൊ ശരി, പുതിയ വിശേഷങ്ങളായിട്ട് പുതിയ എപ്പിസോഡ്. അപ്പൊ പണിഷ്മെന്റിന്റെ ഭാഗമായിട്ട് ഓംലേറ്റ് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. എനിക്ക് ആകെ ജീവിതത്തിൽ ഉണ്ടാക്കാവുന്ന സാറിയുന്ന സാധനമാണ് ഈ ഓംലേറ്റ്. ഓംലെറ്റ് റെഡി ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഇനി ഒരെണ്ണം കൂടെ ഉണ്ടാക്കണം.